ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ള ഖദീജ ബിബിയെ കല്യാണം കഴിച്ചത് 3 വയസ്സുള്ള ഉമ്മയാണ്. അത് 25 വർഷം ആ ജീവിതം തുടർന്നു. ആ 25 വർഷത്തിനടക്ക് റസൂലുള്ള വേറെ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ സഹോദരിമാരോട് ഞാൻ പറയാം, റസൂലുള്ള കല്യാണം കഴിച്ചു എന്ന് മാത്രം പഠിച്ചാ പോരാ. 25 വർഷം ഖദീജ ബിബിയുമൊത്ത് റസൂലുള്ള താമസിക്കുമ്പോൾ, അന്ന് റസൂലുള്ള യുവത്വത്തിന്റെ പ്രതീകമാണ്. 50-ാമത്തെ വയസ്സ് വരെ നബി തങ്ങൾ 2-ാമതൊരു കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഖദീജ ബിബി ഒഫാത്തായപ്പോൾ റസൂലുള്ളക്ക് 50 വയസ്സ്, 51, 52, 53 കൊല്ലം റസൂലുള്ളാന്റെ വീട്ടിൽ ഭാര്യമാരേ ഇല്ല. ഖദീജ ബിബി ഒഫാത്തായിട്ട് റസൂലുള്ള 3 കൊല്ലം കല്യാണം കഴിച്ചിട്ടില്ല. റസൂൽ ഖദീജ ബിബിന്റെ ആ മക്കളൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലെ 3 വർഷം ഭാര്യമാരില്ലാതായപ്പോൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹൗലത്ത് ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇവിടെ ഒരു ഇണതുണയില്ലല്ലോ, അതുകൊണ്ട് തങ്ങൾക്കൊരു ജീവിതത്തിന്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സുഖത്തിന് ഒരു കൂട്ടുകാരി വേണ്ടേ, തങ്ങൾക്കൊരു ഇണ വേണ്ടേ, അതുകൊണ്ട് നബിയെ തങ്ങൾക്ക് 2-ാമതൊരു കല്യാണം കഴിക്കണ്ടേ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2-ാമത് കല്യാണത്തിന് തിരഞ്ഞെടുത്തത് ആരെയാണ്? റസൂലുള്ള വീട് കൂടുന്ന 2-ാമത്തെ കല്യാണം സൗദാ ബീബിയാണ്. സൗദാ ബീബി ആരാണ് സഹോദരിമാരെ? സൗദാ ബീബി കറുത്ത വർഗത്തിൽപ്പെട്ട അറബി പെണ്ണാണ്. അതോടുകൂടെ സൗദാ ബീബി തടി കൂടുതലുള്ള സഹോദരിയാണ്. സൗദാ ബീബിക്ക് 6 മക്കളാണ്. 6 മക്കളുള്ള സൗദാ ബീബിക്ക് ഭർത്താവില്ലാതായപ്പോൾ ആ പെണ്ണിന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാട് എല്ലാ ദിവസവും ചർച്ചയാണ്. പക്ഷേ നബി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് റസൂലുള്ള 2-ാമതൊരു വിവാഹം, ഈ യതീമായ മക്കളെയും വിധവയായ ആ ഉമ്മയെയും സംരക്ഷിക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ 2-ാമത്തെ കല്യാണം എങ്ങനെയാണ്? റസൂലുള്ളാഹിന്റെ ബഹുഭാര്യത്വം, വിധവാ സംരക്ഷണത്തിന് ബഹുഭാര്യത്വം, അതാ റസൂലുള്ള ചെയ്തത്. നിങ്ങൾ ഓർത്തു നോക്കിയും, തടിച്ച ഒരു പെണ്ണ്, കറുത്ത വർഗക്കാരി, 6 കുട്ടികളെയും കൊണ്ടാണ് പുതുമണപാട്ടിയായിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരുന്നത്. എങ്ങനെ ഉണ്ടാവും പുതിയ? ആ സൗദാ ബിബി റളിയല്ലാഹു അൻഹയെ റസൂലുള്ള മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നു. അവിടെയാണ് ഭർത്താക്കന്മാരും ഭാര്യമാരും ചിന്തിക്കേണ്ടത്. നിറത്തിനല്ല വില, തടിക്കല്ല വില, മനസ്സും മനസ്സുമാണ്. നല്ല തടിച്ച യുവതിയായ ഒരു പെണ്ണിന്റെ ഹൃദയത്തിനും, ഏയ് കുറച്ച് പ്രായമുള്ള ഒരു പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് സ്നേഹം, മനസ്സിൽ നിന്ന് മനസ്സിലേക്കാണ് ബഹുമാനം. അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. ആ സൗദാ ബിബി റളിയല്ലാഹുവിന് 6 കുട്ടികൾക്കൊപ്പം റസൂലുള്ളാഹിയുടെ കൂടെ റസൂലുള്ള കല്യാണം കഴിച്ച ഓരോന്നും നിങ്ങൾ നോക്കൂ. റസൂലുള്ള കല്യാണം കഴിച്ച പിന്നെ റസൂലുള്ള 3-ാമത്തെ നിക്കാഹ്, വീട് കൂടിയിരിക്കുന്നതാണ്. 2-ാമത്തെയും 3-ാമത്തെയും നിക്കാഹ്, ആദ്യം ഒരു പക്ഷേ ആയുഷുവിനെ നിക്കാഹ് ചെയ്തു, പക്ഷെ വീട് കൂടിയിട്ടില്ല. ഖദീജ ബിബിന്റെ ഒഫാത്തിന് ശേഷം സൗദാ ബിബിയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് വീട് കൂടുന്നത്, ഒരുമിച്ച് താമസിക്കുന്നത്, 6 കുട്ടികളുടെ ഉമ്മ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ച ഓരോ ചരിത്രവും മദീനയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിലെ ജീവിതത്തിലെ ആ 10 വർഷക്കാലമാണ് ജീവിതത്തിന്റെ എല്ലാ ഏടുകളും നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാ അല്ലാ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഉഹദിൽ വെച്ചുകൊണ്ട് ഷഹീദായി. അബു സലമ റളിയല്ലാഹു അൻഹു, അവരുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു 4 കുട്ടികളുടെ ഉമ്മയാണ്. ഉമ്മു സലമ ബീവിക്ക് മദീനത്ത് കൂട്ടുകാരികളില്ല, മദീനത്ത് കുടുംബങ്ങളില്ല, മദീനത്ത് ഉറ്റവരും ഉടയവരുമില്ല. അവിടെ താമസം മാറിപ്പോയതല്ലേ, ആരും അവർക്ക് അറിയുന്നവരില്ല. അബു സലമ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ജീവിച്ചിരിക്കുള്ള സമയത്ത് ഈ പെണ്ണിനെ, ഉമ്മു സലമയെ, ഒരു ജോലി ചെയ്യിപ്പിക്കാനും കഷ്ടപ്പെടുത്താനും, വീട്ടു കാര്യങ്ങൾ നോക്കിയിട്ട് മക്കളെ പോറ്റി നിൽക്ക, ഭർത്താവ് നല്ല പോലെ അധ്വാനിച്ചു കൊണ്ടുവരും, എന്നിട്ട് ഭാര്യയെ സംരക്ഷിക്കും, മക്കളെ നോക്കും, വല്ലാത്ത സ്നേഹ ജീവിതമാണ് ഉമ്മു സലമയും അബു സലമയും. ആ ഇടക്കാണ് 4 കുട്ടികളെ വാപ്പയായ അബു സലമ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നു. 4 കുട്ടികൾ യതീം മക്കളാണ്. ഈ വിധവയായ പെണ്ണ് എന്തു ചെയ്യും? അവർക്ക് ജീവിതത്തിന് ഒരു വഴിയുമില്ല, ആരോടും ചോദിക്കാനില്ല, ആരോടും പറയാനില്ല, ആരും അന്വേഷിക്കാനില്ല. മദീനത്തെ പള്ളിയിൽ ആ 4 കുട്ടികളുടെയും ഉമ്മയുടെയും വേഷമത്തെ വിഷമവും വേവലാതിയും. അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ആ വിധവയെയും യതീം മക്കളെയും സംരക്ഷിക്കാൻ ഉമ്മു സലമ ബിബിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, റസൂലുള്ള നിങ്ങളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. അത് പറഞ്ഞപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒന്ന് സന്തോഷിച്ചു, ഹൃദയം നിറഞ്ഞൊന്ന് സന്തോഷിച്ചിട്ട് അപ്പൊ തന്നെ ഒന്നാണ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ,
മുഅ്മിനീങ്ങൾക്ക് ഉമ്മ എന്ന നിലയ്ക്ക് എനിക്ക് സ്വർഗം കിട്ടുമല്ലോ, പക്ഷേ നബി തങ്ങളോട് എനിക്കൊന്ന് സംസാരിക്കണം, നിക്കാഹിന് മുമ്പ് എനിക്ക് റസൂലുള്ളാഹിനോട് ഒന്ന് സംസാരിക്കാനുണ്ട്, എന്നിട്ട് കല്യാണം നിശ്ചയിച്ചാൽ മതി. ഉമ്മു സലമ ബീവി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചെന്നു. എന്താണ് വിവരം അറിയാൻ? റസൂലുള്ളാഹി തങ്ങൾ ചെന്നപ്പോൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, തങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്ന എനിക്ക് വലിയ സന്തോഷമാണ്, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ, പക്ഷേ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. അതെന്താന്ന് ചോദിച്ചു. നബിയെ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണാണ്. ഉമ്മു സലമ ബീവി പറയാണ്, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പെണ്ണാണ്. ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾക്കൊരു സ്വഭാവം. ദേഷ്യാണ് വന്ന ആണായാലും പെണ്ണായാലും പടച്ചോനെ, 60 വയസ്സായ കാക്ക ദേഷ്യം പെട്ടപ്പോ ഭാര്യനോട് പറഞ്ഞ എന്റെ 66 ചെല്ലിയാണ്, ഇനിയിപ്പോ ഒന്നും ബാക്കിയില്ലല്ലോ, ഒരു മധുബം നോക്കിയിട്ട് കാര്യമില്ല. 66 ചെല്ലി എന്ന് പറഞ്ഞ് പിരിഞ്ഞ് വൈകുന്നേരം ആയപ്പോ ഒരു ചെറിയ ചാറൽ മായ, ഒരു തണുത്ത കാറ്റും, അപ്പോഴാണ് ഇപ്പൊ ഈ ചെല്ലിനെ പറ്റി ആലോചിക്കണത്. അപ്പൊ പിന്നെ പള്ളിക്കല ഖത്തീബ് ചാൻ്റെ എത്തി എന്ന് ചോദിച്ചു, എന്താ മട്ടം? ഒരു രക്ഷയില്ല, 66 ചെല്ലിയിട്ട് ഇനി ഒരു മധുഹബനും. അപ്പൊ മൂപ്പര് പിന്നെ വലിയ കാലുകാരെത്തുപോയി, വലിയ കാലുകാരോട് പറഞ്ഞു, കാലുകാർ ഞാൻ അങ്ങനെ ചെല്ലിയതല്ല, പിന്നെ എങ്ങനെ ചെല്ലിയത് പോയി? അത് ഞാൻ ദേഷ്യം പിടിച്ചപ്പോ ചെല്ലിയതാണ്. അങ്ങനെ കാലുകാർ പറഞ്ഞു, കെട്ടിപ്പിടിച്ചിട്ട് എന്റെ കരളയെന്ന് പറഞ്ഞങ്ങാണ്ട് ആരെങ്കിലും തലാക്കേലുണ്ടോ? നിങ്ങൾ തലാക്കേലിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ചാണ്. അതിനെ അൽ ഗളബു മിന ശൈത്താൻ, ദേഷ്യം അത് ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. അൽ ഗളബു മിന ശൈത്താൻ, നിങ്ങൾ നോക്കി, ശൈത്താൻ ഇങ്ങോട്ട് കയറിയാൽ ഒരു ആരോഗ്യം കൂടുതലും. നമ്മളെ പ്രായമുള്ള വല്യപ്പ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, മൂപ്പർ രണ്ട് കൈ പിടിച്ചെങ്കിലേ എഴുന്നേൽക്കുള്ളൂ. ദേഷ്യം പിടിച്ചപ്പോ മൂപ്പർ സ്വന്തം എഴുന്നേറ്റില്ല. എന്താണ് അതൊരു പിശാചിന്റെ ശക്തി. അൽ ഗളബു മിന ശൈത്താൻ, ദേഷ്യം എന്ന് പറഞ്ഞത് ശൈത്താൻ തരുന്നതാണ്. അതേസമയത്തോ അത്തഅന്നീ മിനല്ലാഹ്, സമാധാനം അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഔദാര്യമാണ്. എപ്പോഴും ഭാര്യയായാലും ഭർത്താവായാലും ഉമ്മയായാലും വാപ്പയായാലും ക്ഷമിക്കണം, വീണ്ടും വീണ്ടും ക്ഷമിക്കണം, ഇപ്പൊ പറയണ്ടാന്ന് വെക്കണം. അല്ലാഹു റബ്ബി, ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്, നബിയെ, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതക്കാരിയാണ്, ദേഷ്യം വരുന്ന സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ നമ്മളെ ചില ഭാര്യ ഭർത്താക്കന്മാര് നമ്മളെ നാട്ടിലുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും, എല്ലാവരും. അതാണ് മിൻ അംഫുസിക്കും, ദേഷ്യം എന്ന് പറഞ്ഞത് ഓൾക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും, ദാഹം അവൾക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും, വിശപ്പ് അവൾക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും. ഇത് പരസ്പരം കണ്ടറിയണം. പക്ഷെ എന്റെ സുഖകേട് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാകണ്ടേ? അതാണ് പലപ്പോഴും മനസ്സിലാകാത്തത്. ഭാര്യക്ക് അറിയില്ല ഓളാണ് ദേഷ്യക്കാരത്തി എന്നുള്ളത്, ഭർത്താവിന് അറിയില്ല അവനാണ് ദേഷ്യക്കാരെന്നുള്ളത്. ഇതാണ് നമുക്ക് രണ്ടാക്കുള്ള കുഴപ്പം. പണ്ട് കല്യാണ പന്തലിൽ നിന്ന് ഒരു ചങ്ങായി ഭക്ഷണം ചോദിച്ചു. സപ്ലൈക്കാർ ആദ്യത്തെ പ്രാവശ്യം തന്നെ നല്ലോണം ഭക്ഷണം കൊടുത്ത്, അത് കഴിഞ്ഞു രണ്ടാമത് ചോദിച്ചു. അപ്പൊ സപ്ലൈക്കാരനൊന്ന് നോക്കി പറയാം, ഇതെന്തായി ചങ്ങായി? രണ്ടാമതും നല്ലോണം ഭക്ഷണം കൊടുത്തു. അപ്പൊ ഇവ അത് കഴിഞ്ഞിട്ട് മൂന്നാമതും ചോദിച്ചു. മൂന്നാമതും ചോദിച്ചപ്പോ ഇവന് അല്ലല്ല, ഇതെന്ത് ഭക്ഷണക്കാരനാ? ഓന് മൂന്നാമതും കൊടുത്തു. അത് കഴിച്ചു കാണ്ടി ഇപ്പൊ നാലാമതും ചോദിച്ചു. നാലാമതും ചോദിച്ചപ്പോ സപ്ലൈക്കാർ നാലാമതും കൊടുത്തു. അത് കഴിഞ്ഞു കാണി ഇപ്പൊ അഞ്ചാമതും ചോദിച്ചു. അഞ്ചാമത് ചോദിച്ചപ്പോ സപ്ലൈക്കാരൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചു നോക്കിയും ചിലപ്പോൾ നിങ്ങൾക്ക് ദാഹമായിരിക്കും. ഞാൻ ഇവൻ എന്താന്നുള്ളത് ഓൻ മനസ്സിലാക്കണ്ടേ? ദാഹത്തിന് ചോറ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് കുഴപ്പം. നമുക്ക് ദേഷ്യം, എനിക്ക് ദേഷ്യം, ഞാനൊരു ദേഷ്യക്കാരനാണ് എന്ന ബോധം നമുക്ക് വേണം. ഞാനൊരു സംസാരത്തിൽ ലൈസൻസ് ഇല്ലാത്ത ആളാണെന്നുള്ള ബോധം നമുക്ക് വേണം. ഭാര്യക്ക് മാത്രം കുറ്റം, ഭർത്താവിന് മാത്രം കുറ്റം, അങ്ങനെയല്ല. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് അള്ളാഹു ആകുന്ന ഉടമസ്ഥന് മുമ്പിൽ രണ്ടു പേർക്കും ഉറപ്പാണ്. ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിലേ, വാപ്പയുടെ പൊരുത്തമുണ്ടെങ്കിലേ മക്കൾക്ക് സ്വർഗമുള്ളൂ. മക്കൾ വലുതായി കഴിഞ്ഞാൽ രണ്ട് ഉമ്മയും രണ്ട് വാപ്പയുമായി. അതായത് ഭാര്യയുടെ ഉപ്പ സ്വന്തം ഉപ്പ, ഭാര്യയുടെ ഉമ്മ സ്വന്തം ഉമ്മ, അല്ലേ? ഭർത്താവിന്റെ ഉമ്മ ഭർത്താവിന്റെ ഉപ്പ. അപ്പൊ നമ്മുടെ സഹോദരിമാരോട്, മോളെ ഇതാരാ? ഇത് ഇവിടുത്തെ വാപ്പ. ഇതോ ഇത് അവിടുത്തെ വാപ്പ. ഇതാരാ? ഇത് ഇവിടുത്തെ ഉമ്മ. ഇത് അവിടുത്തെ ഉമ്മ. രണ്ട് ഉമ്മയും രണ്ട് വാപ്പയും. ഒരു കാര്യമുണ്ട്, ഭാര്യമാര് ഭർത്താക്കന്മാരോട് അവരുടെ ഉമ്മയെ പറ്റി കുസുകുസു ഇങ്ങനെ പറഞ്ഞിട്ട് നിന്റെ ഭർത്താവ് ഭർത്താവിന്റെ ഉമ്മയുമായി പിണങ്ങുന്ന ഒരവസ്ഥ വന്നാൽ ഓർക്കണം, മോളെ, നിന്റെ ഭർത്താവിന്റെ സ്വർഗമാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. ഭർത്താവ് നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഭർത്താവിന്റെ ഉമ്മയെ പറ്റി ഭർത്താവിന്റെ ഉമ്മയെ പറ്റി അള്ളാ അങ്ങോട്ട് ആക്ഷേപം പറഞ്ഞാൽ ഒരു കാര്യം ഓർക്കണം,
ഒരു കാര്യം ഓർക്കണം, ഭർത്താവ് ഭാര്യയോടായാലും ഭാര്യ ഭർത്താവിനോടായാലും മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുന്ന വാക്കുകൾ, അത് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രണ്ടാൾ സംസാരിച്ചാലും ഒരു കാര്യം ഓർമ്മിക്കണം, നമ്മുടെ വാക്ക് കാരണമായിട്ട് തെറ്റിദ്ധരണത്തിൽ നിൽക്കുന്നത് ആരാണ്? തെറ്റിദ്ധാരണയിൽ നിൽക്കുന്നത് മാതാപിതാക്കളും മക്കളുമാണ്. അതുകൊണ്ട് സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നതിൽ നമ്മുടെ കുസുകുസു മന്ത്രം കാര്യമാകാൻ പാടില്ല. എപ്പോഴും നമ്മൾ നേർക്ക് നേരെ പറയാനുള്ളത് സന്തോഷത്തോടു കൂടെ പറയാം, അതല്ലാതെ വളഞ്ഞ വഴിക്ക് ദേഷ്യപ്പെട്ടും അല്ലാതെയും നമ്മൾ ഇബിലീസിന്റെ കെണിവലയിൽ പെട്ടുപോകരുത്. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് കുനൂത്ത് ഓതുന്ന സമയത്ത് നമ്മൾ ആ കുനൂത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? അല്ലാഹുമ്മ ഹ്ദിനീ ഫീമൻ ഹദൈത്, അല്ലാഹുവേ സ്വാലിഹീങ്ങളെ പട്ടികയിൽ ചേർത്ത് എന്നെ നീ സ്വീകരിക്കണേ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വക്കനീ ശർമാ കലൈത്ത്, അല്ലാഹുവേ ഇന്നത്തെ ദിവസം നിന്റെ വിധിവിലക്കുകളിൽ എന്തൊക്കെ ശർറായതുണ്ടോ അത് ഞങ്ങൾക്ക് തരല്ലേ. അങ്ങനെ സുബൈ നിസ്കരിച്ചു, നേരത്തെ സുബൈ നിസ്കരിക്കാം. ഞാൻ ഈ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ്, രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി സുബഹി നേരത്ത് നിസ്കരിക്കുന്ന പതിവ് വേണം. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ, സുബഹി സുബഹിക്ക് നിസ്കരിക്കണം. അതിൻ്റെ അവൽ ടൈം ഇപ്പൊ 5:33 സുബഹിന്റെ വാങ്കായി അല്ലേ. അല്ലാഹു റബ്ബി, നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ പക്ഷികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടാവും, അക്കൂട്ടത്തിൽ കോഴി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടാവും. സുബഹി സമയത്ത് അഥവാ സുബഹിയോട് അടുത്ത സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു റഹ്മത്തിന്റെ കാറ്റ് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ആ കാറ്റ് ആസ്വദിക്കാനും അനുഭവിക്കാനും ഭാഗ്യം ലഭിക്കുന്ന ജീവിയാണ് കോഴി. അതുകൊണ്ട് തന്നെ കോഴിയുടെ വർഗത്തിന് ഇവിടെ വളർച്ചയേ ഉള്ളൂ, നാശമില്ല. ഒരു ദിവസം എത്ര കോടിക്കണക്കിന് കോഴികളെ ലോകത്ത് അറുത്തുന്നുണ്ട്, പക്ഷേ കോഴിനെ കിട്ടാത്ത ക്ഷാമം ഉണ്ടവിടെ. എന്തുകൊണ്ട്? കോഴി സുബഹിക്ക് എന്നേൽക്കുന്ന ജീവിയാണ്, അതിന് വർക്കത്തുണ്ട്. അതേസമയത്ത് നായനെ ഇവിടെ ആരും അറക്കണില്ല, പക്ഷെ അതിൻ്റെ ജീവിക്ക് വളർച്ചയില്ല. എന്തുകൊണ്ട്? നായ ഫസ്റ്റ് ഷോ കണ്ട് സെക്കൻഡ് ഷോ കണ്ട് അവിടെ മുട്ടി ഇവിടെ തട്ടി ആ സുബഹിയോട് അടുത്ത സമയത്ത് വന്നിട്ട് ഓട്ടോറിക്ഷൻ്റെ ടയർ വെച്ച പോലെ ചുരുണ്ട അവിടെ കിടക്കുന്നുണ്ടാവും. സുബഹിക്ക് എന്നേൽക്കാത്ത ജീവിയാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹുഅൻഹു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നീ ആലോചിക്കണം, സുബഹിക്ക് നീ കോഴിയാകുന്നോ? അല്ല, അത് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി, ഞാൻ വയലിന് വന്നിട്ട് അത് പറഞ്ഞു എന്ന് പറയണ്ട. അതാ നമ്മളൊക്കെ ആലോചിക്കാം. അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുന്നതോടുകൂടെ, ഓ പ്രിയപ്പെട്ടവരെ, രണ്ടറക്കായത്ത് സുബഹിക്ക് മുമ്പ് സുന്നത്ത് നിസ്കരിച്ചു, സുബഹി രണ്ടറക്കായത്ത് ഫർള് നിസ്കരിച്ചു. അല്ലാ അല്ലാ ആ ഇരുന്ന മുസല്ലയിൽ സാധിക്ക നാളുകൾ അവിടെ ഉണ്ടല്ലോ, ആ സുബഹി നിസ്കരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അത് 10 പ്രാവശ്യം ചൊല്ലുന്നത് ഈമാൻ ഉറപ്പിക്കുന്നതിന്. സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം വരെയുള്ള സമയത്തിനിടക്ക് നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു ഉസ്വാസും ഒരു തെറ്റിദ്ധാരണയും ഒരു ഇബിലീസും, അല്ലാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ, റസൂലുള്ളാഹിയും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ, മാതാപിതാക്കൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ, അയൽവാസികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിലും തട്ടാതെ ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ അണ്ട നിങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, 10 പ്രാവശ്യം അത് ചൊല്ലാതെ കയ്യനക്കരുത്. അത്തഹിയാത്തിലിരുന്ന അതേ ഇരിപ്പിൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ സലാം വീട്ടിട്ട് കൈകാലുകൾ അനക്കുന്നതിന് മുമ്പ് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല 10 എണ്ണം സുബഹിക്കൊണ്ട് 10 എണ്ണം മഗ്‌രിബിക്കൊണ്ട്, രാത്രിയുടെ തുടക്കം പകലിൻ്റെ തുടക്കം, ആ രണ്ട് തുടക്കത്തിലും നമ്മുടെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ ഇബിലീസിനെ ദൂരെ നിർത്തണം, പിശാചിനെ ദൂരെ നിർത്തണം. ഓ പ്രിയപ്പെട്ടവരെ, ഇനി അസ്തഗ്ഫിറുല്ലാഹല്‍ അളീം 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലണം. ആ അസ്തഗ്ഫിറുല്ലാഹല്‍ അളീം ചൊല്ലിയിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ഫറള് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായി ആയത്തുൽ കുർസി ഓതുന്നത് ആണായാലും പെണ്ണായാലും അവർക്ക് സ്വർഗം ലഭിക്കാൻ മരിക്കലല്ലാതെ വേറെ തടസ്സമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, അത്ര ശ്രേഷ്ഠമാണ് ആയത്തുൽ കുർസി. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ,
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള അനുസരണവും ബഹുമാനവും വർദ്ധിക്കാൻ, നമ്മുടെ വീട്ടിൻ്റെ റഹ്മത്തുണ്ടാകാൻ, എല്ലാ വിഷയങ്ങൾക്കും മതിയായ ഒരു ചികിത്സയാണ് ആയത്തുൽ കുർസി. റഈസു ആയിൽ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ നേതാവാണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി എത്ര ഓതുന്നുവോ, ഒരു ദിവസം ചുരുങ്ങിയത് 11 ആയത്തുൽ കുർസി നമ്മളെ പതിവാക്കണം. 5 നേരത്തെ വാങ്ങി കേൾക്കുമ്പോൾ 5 ആയത്തുൽ കുർസി, 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം 5, അപ്പൊ 5 5 10 ആയി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 1 11 ആയത്തുൽ കുർസി ഓതിക്കോ. നമ്മുടെ കണ്ണിലോ കാതിലോ മൂക്കിലോ, അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും അവയവങ്ങളിലോ ഞരമ്പുകളിലോ ഇബ്ലീസ് എവിടെ കയറി ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും ആയത്തുൽ കുർസി കേട്ടാൽ ശരീരത്തിൽ ഇരിക്കാൻ ഇബ്ലീസിന് കഴിയില്ല. വൈദ്യുതി ആഘാതമേറ്റതുപോലെ, കരണ്ട് പിടിച്ചതുപോലെ ഇബ്ലീസിന് നിക്കക്കളി ഇല്ലാതാകും. ആയത്തുൽ കുർസി ഒരു വീട്ടിൽ ഓതുന്നുണ്ടോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹുവിന്റെ പേര് ളാഹിറും ളമീറും, പ്രത്യക്ഷവും പരോക്ഷവുമായി 18 പ്രാവശ്യം അല്ലാഹുവിന്റെ പേര് ആവർത്തിക്കപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 11. ഓ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹുവിനെ ഗർഭിണിയായി, ആരാണ് സംരക്ഷണത്തിനുള്ളത്? ആരും ബഹുമാനപ്പെട്ട ഫാത്തിമ ബിക്ക് ഉമ്മ ജീവിച്ചിരിപ്പില്ല, ഉമ്മമ്മ ജീവിച്ചിരിപ്പില്ല, ജ്യേഷ്ഠത്തിയില്ല, അനുജത്തിയില്ല. അല്ലാ അല്ലാ, ഫാത്തിമ ബിക്ക് ആരാണുള്ളത്? എല്ലാറ്റിനും റസൂലുള്ള മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ഫാത്തിമൂന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം ഇങ്ങനെ തോന്നി. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഫാത്തിമൂന് പ്രസവത്തിന്റെ വേദന തുടങ്ങുന്നുണ്ട്. ബക്കറ്റ് നിങ്ങളെ അടുത്തൊക്കെ വരും, എല്ലാവരും സഹായിച്ചു കൊടുക്കാം ഇൻഷാ അല്ലാ. തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, അല്ലാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ ഇൻഷാ അല്ലാ. ഞാൻ തന്നെ പറഞ്ഞു തങ്ങളെ കൈ കൊണ്ടിട്ടാ മതി. ആരാ പോണേനു? ഓ, വലിയ ബക്കറ്റും ഒരു കാണാൻ മാത്രം വലിപ്പുള്ള കുട്ടിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, അതിനനുസരിച്ച് പൈസ കൊടുക്കണം. അല്ലാണ്ട് ഒരു വയന്ന പൈസ കൊണ്ട് മതിയാവില്ല, ചൂടുണ്ടോ? ഐക്കന്നെ വെച്ചാൽ മതി, അതിൽ വെച്ചാൽ മതി ചൂട്. അപ്പോ ഇപ്പൊ പഴയ പോലത്തെ മതിരുന്നല്ല, ആളുകളൊക്കെ 50 100 തന്നെ എല്ലാ നാട്ടിലും കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഞങ്ങള് മലപ്പുറത്ത് സമ്മേളനം നടത്തിയിട്ട് ബക്കറ്റ് പിരിവുകൊണ്ട് തന്നെ സമ്മേളന ചെലവ് കഴിഞ്ഞു പോകും, അത്ര നല്ല രീതിയിൽ. അല്ലാഹു തആല ഖൈർ തരട്ടെ. പിന്നെന്താന്നറിയോ, നമ്മൾ ഓരോന്ന് പഠിച്ചു വെച്ചത് സമയത്ത് ചെയ്യാൻ കഴിയണം. പഠിച്ചു വെച്ചത് എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. മുമ്പ് ഡോക്ടർ രോഗികളവിടെ അഡ്മിറ്റ് ചെയ്ത വാർഡിൽ മുഴുവനും അഡ്മിറ്റ് ചെയ്ത രോഗികൾ കിടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ റൗണ്ട്സിന് വേണ്ടിയിട്ട് വാർഡിൽ വന്നു. വാർഡിൽ പരിശോധനയ്ക്ക് വന്ന് നോക്കുമ്പോൾ അല്ലാഹു റബ്ബി, വാർഡിൽ പരിശോധനയ്ക്ക് ഡോക്ടർ വന്നപ്പോൾ ആ മൂലയിൽ കട്ടിലിൽ ഒരാൾ പെട്ടെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം ഈ കട്ടിലിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കുലുങ്ങുന്നു. ഇപ്പൊ ഡോക്ടർ ഓടി ചെന്ന് പേടിച്ചിട്ട് എന്ത് പറ്റി? അപ്പൊ ഡോക്ടർ വെച്ച് ഇതെന്തോടോ ഇങ്ങനെ കുലുങ്ങുന്നത് എന്താന്ന് നോക്കും. അത് സാറേ, രാത്രി മരുന്ന് കുലുക്കി കുടിക്കാൻ മറന്നു, നിങ്ങളെ കണ്ടപ്പോളാ ഓർമ്മയാതപ്പോ കുടിച്ചു കുലുങ്ങാണ്. അല്ലാഹു, ഇന്നലെ രാത്രി കുലുക്കി കുടിക്കേണ്ടത് ഇന്ന് രാവിലെ ഡോക്ടറെ കണ്ടപ്പോളാ ഓർമ്മയാകുന്നത്, അപ്പൊ പിന്നെ കുടിച്ചു കുലുങ്ങാൻ നിൽക്കാണ്. ഇങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓർമ്മയായിട്ട് കുടിച്ചു കുലുങ്ങിയിട്ട് കാര്യമില്ല, അത് കുലുക്കിയിട്ട് തന്നെ കുടിക്കണം, ഇങ്ങനെ കാര്യമുള്ളൂ. അപ്പോ നമ്മൾ ഓരോന്നിനും ഓരോരോ സമയത്ത് ഓർമ്മയാകണ്ടേ? സമയത്ത് ഓർമ്മയാകാതെ പിന്നെ എപ്പോഴെങ്കിലും ആയിട്ട് കാര്യമില്ല. അതിന് എന്താ പറയാനുള്ളത്? ഇന്നലെ രാത്രി കുടിക്കേണ്ട കുലുക്കി കുടിക്കേണ്ട മരുന്ന് രാവിലെ ഡോക്ടറെ കണ്ടപ്പോൾ കുടിച്ചു കുലുങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാണ് നമുക്കൊക്കെ പറ്റുന്ന അപകടം. അല്ലാഹു തആല നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ.